മലപ്പുറം എസ് പി ഓഫീസിലെ മരംമുറി അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ഇടപെടൽ. മരംമുറിച്ചത് യു അബ്ദുൽ കരീം എസ് പി ആയിരുന്ന കാലത്തെന്ന് പറയാൻ പോലീസ് നിർദ്ദേശിച്ചെന്ന് ക്യാമ്പ് ഓഫീസിലെ അയൽവാസി ഫരീദ പി പി. മീഡിയാബണ്ടിനോടാണ് വെളിപ്പെടുത്തൽ. ഇന്നലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയത്. സുജിദാസ് എസ് പി ആയി ചുമതലയേറ്റ ശേഷമാണ് മരംമുറിച്ചതെന്നും തന്റെ മരം മുറിച്ചു നൽകണമെന്ന് തന്റെ അപേക്ഷ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയെന്നും ഫരീദ മീഡിയാവണിനോട് പറഞ്ഞു. മീഡിയാവൺ ബിഗ് ബ്രേക്കിംഗ്. മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ റേഞ്ച് ഡി ഐ ജി അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. എന്നാൽ പൊതുജനങ്ങളുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ നിർണായകമായ സാക്ഷിയാണ് എന്നോടൊപ്പമുള്ളത് ഫരീദ. ഇവർ ക്യാമ്പ് ഓഫീസിന് തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. ഇവരുടെ പരാതി കൂടി പരിഗണിച്ചാണ് ആദ്യം ഇതിന്റെ ചില്ലകൾ മുറിക്കുന്നത്. പിന്നീട് മരം മുറിച്ചതിന് ശേഷമാണ് ഇവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയത്. ഇത് നിങ്ങൾ ആദ്യം പരാതി കൊടുക്കുന്ന ഈ കരീം സാർ ഉണ്ടാവുന്ന സമയത്താണ്? സാറിന്റെ സമയത്ത് ഞാൻ അപേക്ഷ, എന്റെ വീടിന് നല്ല ഭീഷണി ഉണ്ടായിരുന്നു. വലിയ തേക്കുമരം ഉയർന്നു നിൽക്കുന്നു, നല്ല ചില്ലകളും ഇതായിട്ടൊക്കെ ഇങ്ങോട്ടാ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ മഴക്കാലം കഴിഞ്ഞ് ഈ വേനൽ പിറക്കുമ്പോൾ നല്ല പുഴുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് വലിയ വീട്ടിലെ ഏത് സമയത്ത് പുഴുക്കൾ നിറഞ്ഞു അങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഇത് ഒന്ന് മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ചില്ലകൾ വെട്ടിത്തരാനോ എന്നുള്ള രീതിയിലൊരു അപേക്ഷ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും ക്യാമ്പ് ഓഫീസ് എസ് പി ഓഫീസിനോ അകത്ത് പോയിട്ടാണ് കൊടുത്തത്. അവിടെ പോയി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും മുറിക്കണില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും മുറിച്ചൊന്നും തരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് വീണ്ടും ഞാൻ രണ്ടാമതും അപേക്ഷ. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമായിരുന്നു, ഇതെന്താ മുറിച്ച് തരാത്തത്, കട്ട് ചെയ്തത്. അപ്പം എന്നോട് പറഞ്ഞു അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും, കാരണം ഫോറസ്റ്റിന്റെ അനുമതിയൊക്കെ വേണം, അല്ലാതെ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. അത് മുറിച്ച് തരാതെ അതിന്റെ ചില്ലകൾ വെട്ടിത്തരികയാണ് ചെയ്തത്. നിങ്ങളുടെ ഭാഗത്തേക്കുള്ള കൊമ്പുകൾ ചില്ലകളൊക്കെ വെട്ടിത്തന്നു, അല്ലാതെ മുറിച്ച് പോയിട്ടില്ല ആ സമയത്ത്. പിന്നീട് എപ്പോഴാണ് ഇത് മുറിക്കുന്നത്? മുറിക്കുന്നത് പിന്നീട് കുറേ ഈ പിന്നെ സുജിത് സാർ വന്നു, അതിനുശേഷമാണ് ഇവിടെ ക്യാമ്പ് ഓഫീസിൽ കുറെ മരങ്ങൾ മുറിച്ചൊക്കെ ഇടുന്നത് കാണുന്നത്. അത് എന്റെ ഒരു അപേക്ഷ വാങ്ങിയിട്ടൊന്നുമല്ല. ഞാനപ്പം പിന്നെ ഒരു ഹർജി കൊടുക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ മുറിച്ചതിന് ശേഷം അവരെന്നോട് ഒരു ഹർജി താത്ത തരണോന്ന് പറഞ്ഞ് ഞാനത് കൊടുക്കുകയും ചെയ്തു. ഈ പി വി അൻവറുമായുള്ള സംഭാഷണം ഒക്കെ നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നത് അത് എന്റെ കാലത്തല്ല, അതിന് മുൻപുള്ള കരീമിന്റെ കാലത്താണ് എന്നാണ് പറയുന്നത് മരം മുറിച്ചത്. അങ്ങനെ ഇപ്പൊ ഇന്നലെ ഞാൻ ജസ്റ്റ് പിന്നെ എനിക്ക് ഇങ്ങനെ എന്താ എന്നോട് ചോദ്യം വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് അവിടുന്ന് ഒരു ഇവിടെ ഉള്ള ഒരു പോലീസുകാരനോട് സംസാരിച്ചപ്പോ അയാൾ പറയുന്നത് അത് കരീം സാർ ഉള്ളപ്പോ മുറിച്ചു എന്ന് പറയണം പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് മാധ്യമങ്ങൾ വരുന്നുണ്ട്, ഞാനും അന്വേഷണത്തിന്റെ ഒരു തൊട്ടടുത്ത വീടല്ലേ, അപ്പൊ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദ്യങ്ങൾ വരും എന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞു. അത് എനിക്കിങ്ങനെ പോലീസുകാരൊക്കെ വന്ന് ചോദിച്ചിരുന്നു തൊട്ടടുത്ത വീടാണല്ലേ എസ് പിന്റെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് എന്താ ഞാൻ പറയാ, എനിക്കിപ്പോ എനിക്കും പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു പറ ഡ്യൂട്ടിക്കാരൻ പറഞ്ഞു അവര് ആ പിന്നെ നിലവിലുള്ള അവിടെ കോമ്പൗണ്ടിലുള്ള ഒരു പോലീസ് ഗാർഡിനെ വിളിച്ചു. അപ്പൊ ആ ഗാർഡ് പറഞ്ഞു, അപ്പൊ അവര് കുറെ നേരം സംസാരിച്ചിട്ട് അവരോട് ആ ഗേറ്റിൽ നിൽക്കുന്ന പറവിനോട് പറയിപ്പിച്ചിട്ടുണ്ട് അത് കരീം സാർ ഉള്ളപ്പം മുറിച്ചതെന്ന് പറയാൻ പറയാന്ന്. അപ്പൊ എനിക്ക് കരീം സാർ ഉള്ളപ്പോ എനിക്ക് മുറിച്ച് തന്നിട്ടില്ല, കാരണം ചില്ല വെട്ടി തരുന്നതന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സുജിത് സാർ ഉള്ളപ്പോഴല്ലേ അത് മുറിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് തോന്നി നമ്മള് എന്ത് തന്നെ ആയാലും ഇനിയിപ്പോ ഇതിനോട് എന്ത് സംഭവിച്ചാലും വിറ്റ്നസ് ആയിട്ട് നമ്മള് സത്യം എപ്പോഴും എവിടെയും പറയണല്ലോ, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ ഡി ഐ ജിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, അവർക്ക് മുന്നിൽ നിങ്ങൾ ഹാജരായിട്ട് കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ തയ്യാറാണ്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല് പിന്നെ ഉള്ള സത്യം നമ്മൾ പറയണല്ലോ, കാരണം നമ്മൾ കണ്ടത് ഉള്ളതുപോലെ പറയാം. വിറ്റ്നസ് ആയിട്ടാണെങ്കിൽ നമ്മൾ പറയേണ്ടി വരുമെങ്കിൽ പറയണം, അല്ലാതെ അപ്പോ കളവ് പറയാൻ ഞാനില്ല, ഉള്ളത് സത്യം പോലെ പറയാം. കാരണം പേടിയുണ്ട്, കാരണം പോലീസുകാരെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഭരണ സംവിധാനവും എല്ലാം അവരാണ്. അപ്പൊ നമ്മളെ ഇനിയിപ്പോ ഇതുമൂലം നമുക്ക് ഉന്മൂലനം ചെയ്യുമോന്ന് വരെ ഭയമുണ്ട്. കാരണം ചെറിയ ഒരു വ്യക്തി അല്ല ഈ എസ് പി സാർ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവരുടെ വാക്കുകൾ അതിനിർണായകമാണ്. അന്വേഷണ സംഘത്തിനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.